राष्ट्रीय स्वयं सेवक संघ 99वां जन्मदिन चेरुपुझ गंड पादसंचलन पुदुपरिपाड़ी പൊതുപരിപാടി കണ്ണൂർ വിഭാഗ് വിദ്യാർത്ഥി പ്രമുഖ് ഒ എം സജിത് മുഖ്യപ്രഭാഷണം നടത്തി. ഗൺഡ് സംഘചാലക് എ വി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗൺഡ് സഹകാര്യവാഹക് ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. जप प्रणाम, एक दो तीन। नमस्ते सदा वत्सले मातृभूमे, नमस्ते सदा वत्सले मातृभूमे, हिंदू भूमे सुगम वर्तितोऽहम्, तया हिंदू भूमे सुगम वर्तितोऽहम्, महामंगले पुण्यभूमे तदर्थे, महामंगले पुण्यभूमे तदर्थे, पदत्वे शकायो नमस्ते नमस्ते, पदत्वे शकायो नमस्ते नमस्ते, प्रभो शक्तिमन हिंदुराष्ट्रांग भूदा, प्रभो शक्तिमन हिंदुराष्ट्रांग भूदा, इमे सादरं त्वां नमामो वयम्, त्वदीयाय कार्याय बद्धाकडियम्, त्वदीयाय कार्याय बद्धाकडियम्, शुभामाशिषं देहि तस्फूर्ते, अजयाञ्च विश्वस्य देहि सशक्तिम्, सुशीलं जगद्येन नम्रं भवेत्, श्रुतं चैव यत्कण्डकाकीर्णमार्गम्, स्वयं स्वीकृतं न सुखं कार्ये, समुस्कर्षनिःश्रेयससैकमुग्रम्, परं साधनं नाम वीरव्रतम्, ततन्द स्फुरत्वक्षया ध्येयनिष्ठा, दन्द प्रजा कर्तु देवानिशम्, विजयत्री च न संकदा कार्यशक्ते,
विदायास्य धर्मस्य संरक्षणम् परं वैभवं नेदु मे तत्स्वराष्ट्रम् परं वैभवं नेदु मे तत्स्वराष्ट्रम् समर्था भवत्वाचि सादेवृषम् समर्था भवत्वाचि सादेवृषम् भरतमाता की जय ध्वज प्रणाम एक दो तीन आ व्यायाम योग गुरु बिंदुवाय भारत भू पुनरुयरानाय संगम चेरुं कर्म वीरराम नरगे सरिगल वेणमहु नरगे सरिगल वेणमहु ऊंदिंगल पारिडमेंबाडुं वेल्लि निलावोळि वीशुंबोल कोळुं कार्मेघंगळुमिंगुं Kalimayale moolumbo Kalimayale moolumbo Alagalunarvin taalamadikkum Alagalunarvin taalamadikkum Keerumirambi kadalalavol Keerumirambi kadalalavol Dheemanundo sugadukkangali Dheemanundo sugadukkangali ஆடுகையதவா வாடுகையோ ஆடுகையதவா வாடுகையோ இளையம் நடரும் நேரம் விடரும் மற்றொன் அதினே பின்துடரான் கர்மபதத்தில் காலுனாய் கழிவது ஜீவித சாவல்யம் அதுதானல்லோ கர்த்தவ்யத்தின் சத்யசநாதன சந்தேசம் சங்கம் சேரும் கர்ம வீரராம் நரகேசரிகள் வேணமஹோ நரகேசரிகள் வேணமஹோ ராஷ்ட்ரீய ஸ்வயம் சேவக சங்கத்தின்டே ചെറുപുഴ ഗണ്ടിൻ്റെ വിജയദശമി ഉത്സവത്തിൻ്റെ ഭാഗമായാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ സുദിനത്തിൽ നാടിന്നഴൽ മിഴിനീരു പോക്കുവാൻ
മാറ്റിവച്ചോർ ശതകോടി ജന്മപുണ്യത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവകരായി സ്വയമേ മരിച്ച മുൾപാതയിൽ നാം ഒരേ സഹന സഞ്ചാരികളായിരുന്നു അനുഗാമികൾക്ക് പൂപാത തീർക്കാനഗ്നി വഴിയിൽ ഗമിക്കുവോരാണു നമ്മൾ ശതകോടി ജന്മപുണ്യത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവകരായി പെരുമയും പേരും പ്രതാപഗർവങ്ങളും പതികർ നാം എന്നെ പരിച്ഛേദിച്ചോ മൃതിയുണ്ട് വഴിയിലെന്നാലും എന്നാദർശ സ്മൃതിയിൽ കരുത്തിൻ കവചമാർന്നോർ ശതകോടി ജന്മപുണ്യത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവകരായി അഹമരിക്കും വീരവൃതവും സുശീലവും അകതാരിലെങ്ങോ കൊളുത്തിവച്ചോ അകലെയാണെൻ്റെ അലക്ഷ്യമെന്നാകിലും അടി തെറ്റി വീഴാ ഫലം വരിച്ചോർ ശതകോടി ജന്മപുണ്യത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവകരായി ഇനിയേറെ ദൂരമുണ്ടെങ്കിലും നാം ഒരേ മനമോടെ നീങ്ങണം ലക്ഷ്യമെത്താൻ കൊടുവെയിൽ ചൂടിൽ നാം വാടാതിരിക്കുവാൻ സംഘബോധിത്തണൽ ശാഖ പോകാം ശതകോടി ജന്മപുണ്യത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവിക്കണം ഈ രാജ്യത്തെ ഈ സമാജത്തെ ഈ സമൂഹത്തെ പരമമായ ഭൂമൂത്തിൽ എത്തിക്കാൻ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് വിദായസ്യ ധർമ്മത്തെ സംരക്ഷണം ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തെ പരമമായ വൈഭവത്തേക്ക് എത്തിക്കാനുള്ള ശക്തി നമുക്ക് നൽകണമേ എന്ന് പരമേശ്വരനോട് ദിവസവും സ്വീകരിച്ചവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ധർമ്മത്തെ സംരക്ഷിക്കുന്നത്? അവരാണ് യഥാർത്ഥത്തിൽ ദൈവികമായ മൂർത്തികളാണ് എന്നും ആരാധിച്ചിട്ടുള്ളൂ. ഒരു കാലത്തിൽ ഏറ്റവും വലിയ അകാദമികതയുടെ നേതൃത്വം രാമനായിരുന്നു. ആ രാമനെ വധിച്ചുകൊണ്ട് ധർമ്മം സംസ്ഥാപിച്ചുകൊണ്ട് നാം ശ്രീരാമചന്ദ്ര ഭഗവാനായി കണക്കാക്കുന്നു. മറ്റൊരു കാലത്തിൽ ഏറ്റവും വലിയ അകാദമിക മൂർത്തി കംസനായിരിക്കുന്നു. ആ കംസനെ വധിച്ചുകൊണ്ട് ധർമ്മത്തെ സംസ്ഥാപിച്ചുകൊണ്ട് കൃഷ്ണനെ നമ്മൾ ഭഗവാനായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആരാണ് ധർമ്മ സംസ്ഥാനത്തിന് വേണ്ടി അവതാരം എടുത്തിട്ടുള്ളത്? ആ ശക്തിയെയാണ് നമ്മൾ ഈശ്വരമൂർത്തിയായി കണക്കാക്കാറ്. സാധാരണ ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, സംഘേ ശക്തി കലിഗേ, ഞാൻ കലിയുഗത്തിൽ അവതാരം എടുക്കുന്ന സംഘടനയുടെ രൂപത്തിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അധർമ്മത്തിനെതിരെ പ്രതികൊണ്ട് ധർമ്മസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഒരു ഈശ്വരീയമായ ശക്തിയാണ്. ആ ഈശ്വരീയമായ ശക്തിയുടെ ഭാഗമാണ്, ആ ശക്തിയുടെ പ്രവർത്തനമാണെന്നുള്ളത് ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നാം സംഘത്തിന്റെ ശാഖയിൽ ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകമൊട്ടും ഹൈന്ദവ രീതിയിൽ യാരൊക്കെ ജീവിക്കുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ ഇന്ന് പല പേരുകളിൽ പല നാമഭേദങ്ങളിലൊക്കെ തന്നെ ഇന്ന് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ദസറ, ചില സ്ഥലങ്ങളിൽ ദശഹറ, ചില സ്ഥലങ്ങളിൽ വിജയദശമി, അങ്ങനെ ഭീമോല്ലാസം എന്നീ പേരുകളിലൊക്കെ ഈ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉത്സവത്തിന്റെ പശ്ചാത്തലം അന്വേഷിച്ചു പോകുമ്പോൾ നാം മനസ്സിലാക്കാൻ സാധിക്കുക, ഇതും സംഘം എന്താണോ ഉദ്ദേശിക്കുന്നതിന് അതിന് സമാനമായിട്ട് ഉത്സവമായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആസുരികളുടെ മൂർത്തിഭാവമായിട്ടുള്ള മഹിഷാസുരനെയും ശുംഭ അശുഭന്മാരെയും വധിക്കാൻ വേണ്ടി അവതാരമെടുത്ത ദുർഗ 10 ദിവസങ്ങൾ പൊരുതിക്കൊണ്ട് ആ രീതിയിലുള്ള അസുരന്മാരെ മുഴുവൻ വധിച്ചുകൊണ്ട് ധർമ്മ സംസ്ഥാപനം നടത്തിയത് കൊണ്ടാണ് ഈ ദിനം നാം പുണ്യഭാവനമായി കണക്കാക്കിക്കൊണ്ട് നാം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്.
ദേവി ഭാഗവതത്തിൽ പറയുന്നു, ഈ ദിനത്തിലാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ രാവണ വധിച്ചതെന്ന് ശ്രീ ഭാഗവതത്തിലും പറയുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ രാവണ വധിക്കുകയും അതോടൊപ്പം തന്നെ ദുർഗ മഹിഷാസുര വധിക്കുകയും ചെയ്തുകൊണ്ട് ധർമ്മ സംസ്ഥാനം ചെയ്ത ഈ ദിനത്തിൽ തന്നെയാണ് അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പദമാകം എഴുതിക്കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘവും ജന്മമെടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ. മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.